നമസ്കാരം. റോഡ് വിരോധത്തിനെതിരെ ജോജു ജോർജ് പ്രതികരിച്ചതിലുള്ള കോൺഗ്രസിന്റെ വിമർശനങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഷാഫി പറമ്പലിന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കുത്തിപ്പൊക്കിയിരിക്കുകയാണിപ്പോൾ സമൂഹ മാധ്യമത്തിൽ. സോളാർ വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് LDF നടത്തിയ സമരത്തിലേക്ക് അതിക്രമിച്ചു കയറി ബഹളമുണ്ടാക്കിയ സന്ധ്യയെ അഭിനന്ദിച്ചുകൊണ്ട് അന്ന് ഷാഫി പറമ്പിൽ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. പൊതുജനങ്ങളെ വഴിതടഞ്ഞുള്ള സമരത്തെ ചങ്കൂറ്റത്തോടെ എതിർത്ത ഈ സഹോദരിക്ക് അഭിനന്ദനങ്ങൾ, ആശംസകൾ. ഒന്ന് ലൈക്ക് സമം ഒന്ന് സല്യൂട്ട്. 2013 ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും MLA യുമായ ഷാഫി പറമ്പിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലെ വരികളാണിത്. ഇതിപ്പോൾ ഷാഫിയെയും കോൺഗ്രസിനെയും തിരിഞ്ഞുകൊത്തുകയാണ്. അന്ന് CPM നേതാക്കളോട് ഇരുചക്രവാഹനത്തിലെത്തിയ യുവതി വഴിതടയിൽ സമരത്തിനെതിരെ പൊട്ടിത്തെറിക്കുന്നതാണ് വിഷയം. അന്ന് ഇത്തരം സമരരീതികളെ വിമർശിച്ച ഷാഫി പറമ്പിൽ തന്നെ രംഗത്ത് വന്നിരുന്നു, യുവതിയെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഇന്ന് നടൻ ജോജു ജോർജിന് സല്യൂട്ടും പിന്തുണയും കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ച CPM പ്രവർത്തകർ ഷാഫിയുടെ പേജിന് താഴെയെത്തി. ഇന്ധനവിലയ്ക്കെതിരെ കോൺഗ്രസ് നടത്തിയ വഴിതടയൽ സമരത്തിനെതിരെ ജോജു ഇന്ന് രംഗത്ത് വന്നിരുന്നു. അതേസമയം രാഷ്ട്രീയം നോക്കിയല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ സമരത്തിനെതിരെ പ്രതിഷേധിച്ചത് എന്നും ഷോ കാണിക്കാനായി അല്ല ഇറങ്ങിയത് എന്നും ജോജു ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇത്തരത്തിൽ ഒരു സമരം CPIM നടത്തിയാലും പറയേണ്ടേയെന്നും അദ്ദേഹം ചോദിച്ചു. എന്റെ പ്രതിഷേധം റോഡ് ഉപരോധിച്ചവരോട് മാത്രമാണ്. എന്റെ അപ്പനെയും അമ്മയെയും തെരുവിളിച്ചത് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളാണ്. അവിടെ കൂടിയവർക്ക് എതിരെ മാത്രമാണ് ഞാൻ സംസാരിച്ചത്. ഇത് ഒരു തരത്തിലും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഏറ്റെടുക്കേണ്ടതില്ല എന്നും ജോജു പറഞ്ഞു. കൊച്ചിയിൽ നടന്ന സമരത്തിലായിരുന്നു ഈ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ജോജു ജോർജിന്റെ വാഹനം തടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകരും തിരിച്ചടിച്ചു. പിൻവശത്തെ ചില്ല് തകർത്തു. സമരത്തിനിടെ വനിതാ പ്രവർത്തകയോട് വാഹനം നീക്കണമെന്നാവശ്യപ്പെട്ട് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ നടപടി. ആക്രമണത്തിനിടെ ജോജുവിന് പരുക്കുമേറ്റു. ജോജുവിന്റെ വാഹനം കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നത്. ഒടുവിൽ CI വാഹനത്തിൽ കയറി ഡ്രൈവ് ചെയ്ത് ജോജുവിനെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. അതേസമയം ഈ വിഷയത്തിൽ KPCC പ്രസിഡന്റ് K.സുധാകരന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് എറണാകുളം DCC നടത്തിയ സമരത്തെ തകർക്കാൻ ചില സാമൂഹിക വിരുദ്ധർ ശ്രമിച്ചതായുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു. അനാവശ്യ സമരങ്ങൾ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. ഇന്ധനവില വർധനവ് അസഹനീയമായ സാഹചര്യത്തിലാണ് രൂക്ഷമായ സമരപരമ്പരയ്ക്ക് കോൺഗ്രസ് തുടക്കമിട്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. പക്ഷേ അത്തരം സമരങ്ങളിലൂടെയാണ് നാം പല നേട്ടങ്ങളും കൈവരിച്ചത് എന്ന് ആരും മറന്നുപോകരുത്. കോടികളുടെ സമ്പത്തിൽ അഭിരമിക്കുന്നവർക്ക് ഇന്ധനവില വർധനവ് പ്രശ്നമല്ലായിരിക്കാം. പക്ഷേ അത്താഴപ്പട്ടിണിക്കാരന്റെ അവസ്ഥ അതല്ല. ജനപക്ഷത്ത് നിന്ന് സമരം നയിക്കുമ്പോൾ വില വർധനവിനെ ന്യായീകരിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ അടിമകൾ എതിരെ വരുന്നത് സ്വാഭാവികമാണ്. തുടർച്ചയായി നടക്കുന്ന സ്ത്രീ പീഡനങ്ങളിൽ പോലും വാ തുറക്കാത്ത സിനിമാ നടന്മാർ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളെ എതിർക്കുന്നത് അഭലപനീയമാണ്. അല്പമെങ്കിലും സാമൂഹിക പ്രതിബദ്ധത കാണിക്കാൻ താരങ്ങൾ തയ്യാറാകണം. സമരം ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന സത്യം ഭരണകൂടങ്ങൾക്ക്, താരാട്ട് പാടുന്ന മാധ്യമങ്ങൾക്ക് അംഗീകരിക്കാൻ മടിയുണ്ട്. എന്നാൽ ജനം സമരത്തിന് അനുകൂലമെന്ന പ്രതികരണങ്ങളിൽ നിന്ന് ഇപ്പോൾ മാധ്യമങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു. സമരം ചെയ്യാൻ വന്ന പ്രവർത്തകരെ അപമാനിക്കാൻ ആര് വന്നാലും പ്രത്യാഘാതം രൂക്ഷമായിരിക്കും. സാധാരണക്കാരുടെ പ്രതിഷേധം ഭരണകൂടങ്ങളെ കേൾപ്പിച്ച എറണാകുളം DCCക്കും സമര ഭടന്മാർക്കും അഭിവാദ്യങ്ങളെന്നുമാണ് K.സുധാകരൻ പ്രതികരിച്ചത്.